നമ്മൾ സെൻറ് മേരീസ് കനാനായ കാത്തലിക് യൂണിറ്റ് ഉണ്ടാക്കി, സെൻറ് മേരീസ് സെക്കൻഡ് ഹാർട്ട് പള്ളി ഉണ്ടായതിനു ശേഷം ഇവിടെ നാട്ടിൽ നിന്ന് കൊട്ടയം അതിരൂപതയിൽ നിന്ന് ഒരു വൈദികൻ വന്ന് ഇവിടുത്തെ സമുദായാംഗങ്ങളുടെ താല്പര്യപ്രകാരം ഒരു മിഷൻ ആരംഭിച്ചിട്ട് 36 വർഷങ്ങൾ പിന്നിട്ടു. ഈ അവസരത്തിൽ കഴിഞ്ഞ കാല അനുഗ്രഹങ്ങൾ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തിൻ്റെയും ഇടവകയുടെയും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുവാനുമുള്ള അവസരമാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ രണ്ട് ദാരുണ സംഭവങ്ങൾ അനുസ്മരിക്കുന്നുണ്ട്. ഈശോയുടെ മനുഷ്യജീവിത കാലത്ത് നടന്ന രണ്ട് അനുഭവങ്ങൾ. അത് ഈശോയുടെ അടുക്കൽ ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഈശോ അതിനെ വെച്ചുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയാണ്. ഒന്നാമത്തേത് ഗലീലിയയിൽ നിന്ന്, അതായത് വിശുദ്ധ നാടുകളുടെ വടക്ക് നിന്ന് ജെറുസലമിലേക്ക് ബലിയർപ്പിക്കുവാൻ വന്ന ആളുകൾക്കുണ്ടായ ഒരു ചെറിയ അനുഭവം. അന്ന് മൂന്ന് പ്രധാനപ്പെട്ട തിരുനാളുകൾക്ക്, പെസഹ തിരുനാള്, പെന്തക്കോസ്ത തിരുനാള്, കൂടാര തിരുനാള്, ഈ മൂന്ന് തിരുനാളുകൾക്കും ആണ്ടുവട്ടത്തിൽ ആളുകൾ ജെറുസലേമിൽ വരിക പതിവാണ്. ഇപ്പം എല്ലാ ഭാഗത്തു നിന്നും ഇസ്രായേൽക്കാർ ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ വിപ്ലവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നറിയാവുന്നത് കൊണ്ട് ഗലീലിയയുടെ ഭരണാധികാരിയായ ഹെറോദോസ് രാജാവും അതുപോലെ തന്നെ ജെറുസലേമിൻ്റെ അല്ലെങ്കിൽ യൂദയായുടെ ഭരണാധികാരിയായ പീലാത്തോസ് എന്ന ഗവർണറും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് കാര്യങ്ങൾ നിരീക്ഷിക്കുകയും വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും ചെയ്തിരുന്നു. ഗലീലിയയിൽ നിന്ന് വന്ന ചില തീവ്രവാദികൾ, സീലോൺസ് എന്നാണ് അവരെ പറ്റി പറയുക, ആ തീവ്രവാദികൾ അവരുടെ വിചാരം ഇതാണ്, റോമൻ ഭരണത്തെ എതിർക്കണമെന്ന് വരികിൽ അത് രക്തരൂക്ഷിതമായ വിപ്ലവത്തിലൂടെ അവരെ എതിർക്കണമെന്നുള്ള കാഴ്ചപ്പാടുകാരാണ്. അവിടെ ഇങ്ങനെയുള്ള അവസരം നോക്കിയിരിക്കും അവർ ജെറുസലേം ദേവാലയത്തിൽ നിന്നുകൊണ്ട് അവിടെ ആളുകളെ പെട്ടെന്ന് ഇളക്കും. അപ്പോൾ അതുകൊണ്ട് പീലാത്തോസ് തൻ്റെ പടയാളികളിൽ ചിലരെ മർത്തി വേഷത്തിൽ, സാധാരണ സിവിൽ വേഷത്തിൽ ആളുകളുടെ ഇടയിൽ കലർത്തിവിടും. കാരണം എവിടെയെങ്കിലും വിപ്ലവം ഉണ്ടായെന്ന് അറിഞ്ഞാൽ ഉടനെ ആക്ഷൻ എടുക്കുവാൻ വേണ്ടി. അങ്ങനെ ഒരു വിപ്ലവം ഉണ്ടാവുകയും അവിടെ ആളുകളെ അതിദാരുണമായി അനവധി യഹൂദരെ വധിക്കുകയും ചെയ്ത ഒരു സംഭവമാണ് ഇന്ന് ആദ്യം അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ബലിയർപ്പിക്കുവാൻ വന്ന ഇസ്രായേൽക്കാരുടെ, യഹൂദന്മാരുടെ, ആടുകളുടെയും കാളകളുടെയും രക്തത്തോടൊപ്പം തന്നെ അവിടെ വിപ്ലവകാരികളും നിഷ്കളങ്കരുമായ ആളുകളുടെ രക്തങ്ങൾ ചൊരിയുകയുണ്ടായി. മറ്റൊരു സംഭവം ജെറുസലേം നിവാസികൾക്കുണ്ടായ മറ്റൊരു ദാരുണ അനുഭവമാണ്. അവിടെ തൂണുകൾ സ്ഥാപിച്ച് അക്വാഡക്ക് അല്ലെങ്കിൽ ജെറുസലേമിലേക്ക് വെള്ളം കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ചെറിയ കൈത്തോടുകൾ ഉണ്ടാകും. നമ്മളിപ്പോഴും പോയാലും അങ്ങനെയുള്ള തൂണുകളും കൈത്തോടുകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ആ ഗോപുരം പണിയുമ്പോൾ ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേര് മരിച്ചു. അവര് അന്ന് പീലാത്തോസ് ജെറുസലേമിലെ നേർച്ച പ്രണയം എടുത്ത് ഇത് പണിയുന്നത് കൊണ്ടുണ്ടായ ശിക്ഷയാണ് എന്ന് ചിലർ അതിനെ വ്യാഖ്യാനിച്ചു. ഈശോ പറഞ്ഞു, ഈ മരിച്ചവരിൽ ചിലർക്ക് നിഷ്കളങ്കരാണ്, അവരെക്കാളും പാപികളായ മറ്റാളുകളുമുണ്ട്. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, നിങ്ങൾ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. അതുകൊണ്ട് സുവിശേഷത്തിന്റെ ആദ്യ ഭാഗം പറയുന്നത് ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ പ്രതിയോഗിയോട് കൂടി ന്യായാധിപന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾ തെറ്റുകാരാണ്, അതുകൊണ്ട് നിങ്ങൾ ആദ്യം അവരുമായി രമ്യപ്പെടണം. രമ്യപ്പെട്ടില്ലെങ്കിൽ ന്യായാധിപന്റെ അടുക്കൽ ചെന്നാൽ നിങ്ങളെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും നിങ്ങളുടെ കടം വീട്ടുപോളും നിങ്ങൾ കാരാഗ്രഹത്തിൽ കിടക്കുകയും ചെയ്യും. ഇവിടെ ഈശോയാകുന്ന അവരെ പ്രതിയോഗിയായിട്ട് കണക്കാക്കുന്ന ആളുകൾ ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഈ ദൈവത്തിന്റെ വചനവുമായി രമ്യപ്പെടുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ മരണം വരുന്നു, ഇല്ലെങ്കിൽ അന്ത്യവിധി വരുന്നു, ഇല്ലെങ്കിൽ ജെറുസലേം ആക്രമിക്കപ്പെടുന്ന സാഹചര്യം വരുന്നു. അതിനു മുമ്പ് നിങ്ങൾ പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും നശിക്കും. അതിലെ ഒന്നാമത്തെ കാര്യം നടന്നു കഴിഞ്ഞു. അതായത് ക്രിസ്തുവിന്റെ മരണശേഷം, കുരിശുമരണത്തിന് ശേഷം 40 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ക്രിസ്തുവർഷം 70-ാമത്തെ ആണ്ടില് അതിദാരുണമായ ഒരു സംഭവം നടന്നു. ഈ തീവ്രവാദികള് റോമിനെതിരായിട്ട് പടപൊരുതുകയും അതിന്റെ ഫലമായിട്ട് ടൈറ്റസിന്റെ നേതൃത്വത്തിൽ റോമൻ സൈന്യം ഇസ്രായേൽ ജനങ്ങളെ ആക്രമിക്കുകയും ചെയ്തു. 11 ലക്ഷം യഹൂദന്മാരാണ് ആ കാലഘട്ടത്തിൽ അവിടെ കൊല്ലപ്പെട്ടതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ക്രിസ്ത്യാനികൾ ഓടിയൊളിച്ചു. എന്നാൽ കാരണം കർത്താവ് മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് അവർക്കറിയാമായിരുന്നു. 97,000
യഹൂദന്മാര് റോമിലെ ചക്രവർത്തിയുടെ അടിമകളായിട്ട് നാട് കടത്തപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വചനം അവിടെ സഫലമായി. എന്നാൽ മറ്റൊന്നുകൂടിയുണ്ട്, കർത്താവിന്റെ രണ്ടാമത്തെ വരവില് അന്ത്യവിധി ഉണ്ടാകുമെന്നും ദുഷ്ടനെയും ശിഷ്യനെയും തമ്മില് വേർതിരിക്കുകയും നല്ലവരെ നിത്യമായ സമ്മാനത്തിനായിട്ട് വിളിക്കുമെന്നും അല്ലാത്തവരെ ശിക്ഷയ്ക്കായിട്ട് എടുക്കുമെന്നും കർത്താവ് പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളോടുള്ള സന്ദേശം ഇതാണ്, നമുക്ക് മാനസാന്തരപ്പെടുവാനുള്ള സമയം ഇതാണ്. ഇല്ല എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒന്നെങ്കിൽ ദൈവപുത്രൻ രണ്ടാമത് വരും, അല്ല എങ്കിൽ നിങ്ങളുടെ മരണം കടന്നു വരും, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ തിരുത്തുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവം പല അവസരങ്ങളിലും ദൈവജനം വഴിതെറ്റി പോകുമ്പോൾ അവർക്ക് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കർത്താവിന്റെ പരസ്യ ജീവിതകാലത്ത് മാത്രമല്ല, പഴയ നിയമത്തിലെ പല ഘട്ടങ്ങളിൽ. അതിലൊന്നാണ് നോഹയുടെ ജലപ്രളയം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഘട്ടം. ലോകത്തിലുണ്ടായിരുന്ന സർവ്വ മനുഷ്യരും പാപികളായി. അവരോട് മനസാന്തരത്തിന്റെ കാര്യങ്ങൾ നോഹ വഴി അറിയിച്ചിട്ട് ജനങ്ങളാരും പശ്ചാത്തപിക്കുവാൻ തയ്യാറാകുന്നില്ല. അവസാനം മുറിഞ്ഞു മുട്ടിയ ദൈവം പറഞ്ഞു, നീ ഒരു വലിയ പേടകം നിർമ്മിക്കണം, ആ പേടകത്തിൽ രക്ഷപ്പെടുവാനുള്ളവർ ആ പേടകത്തിൽ കയറണം. എട്ടുപേര് മാത്രം കയറി, നോഹയും ഭാര്യയും അദ്ദേഹത്തിന്റെ മൂന്ന് ആൺമക്കളും അവരുടെ ഭാര്യമാരും, ബാക്കിയുള്ളത് ഓരോ ജോഡിയിൽപ്പെട്ട എല്ലാ മൃഗങ്ങളിലും പെട്ട ജോഡികൾ മാത്രം, അവര് മാത്രം രക്ഷപ്പെട്ടു. ഈ ഒരു പശ്ചാത്തലം ഞാൻ പറയുന്നത് ഇതാണ്. 2004 July 1 ഞാൻ അവിടെ ചാർജെടുക്കുന്ന അവസരത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം നോഹയുടെ ജലപ്രളയത്തിന്റെ കാലഘട്ടമാണ്. അതായത് ആളുകള് എല്ലാവരും അച്ഛന്മാരെ കുറ്റം പറയുന്നു. മൂലക്കാട്ട് പിതാവ് പോലും അന്ന് സഹായമന്ത്രനായിരിക്കുമ്പോഴേ ഇവിടെ വരുമ്പോൾ ഫെഡപ്പ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏത് വീട്ടിൽ ചെന്നാലും ഈ അച്ഛന്മാരെ പറ്റിയുള്ള കുറ്റമാകരുത്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അച്ഛന്മാരോട് വെറുപ്പ്. ആളുകളെല്ലാം പല ലത്തീം പള്ളികളിലായിട്ട് ചിതറിപ്പോകുന്നു. പലപ്പോഴുമൊക്കെ നമ്മുടെ പള്ളിയിൽ, നമ്മൾ വാടകയ്ക്കെടുക്കുന്ന പള്ളിയിൽ, IHM പള്ളിയിൽ ഞായറാഴ്ച വൈകിട്ട് കുർബാന നടത്തിയ 100 or 120 പേര് മാത്രം വരുന്നു. വലിയൊരു ജനാവലി ചിഹ്ന ചിതറി കിടക്കുന്നു. ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ പല സെമിത്തേരികളിലായിട്ട് അടക്കപ്പെടുന്നു. ഇങ്ങനെ നമ്മുടെ തങ്ങളിൽ ഒരു കോർഡിനേഷൻ ഇല്ല, ഒരു യൂണിറ്റി ഇല്ല. യൂണിറ്റി ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ട് എന്ന് വരികയും. അപ്പോഴാണ് എനിക്ക് തോന്നി, ഇത് നോഹയുടെ കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞതുപോലെ ഒരു രക്ഷയുടെ പേടകം ഉണ്ടാക്കിയില്ല എങ്കിൽ ഈ ജനം നശിക്കും, ഈ സമുദായം നിലനിൽക്കുകയില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു ദേവാലയം ഉണ്ടാക്കണം എന്നുള്ളതായ ചിന്താഗതിയിലേക്ക് വന്നത്. പക്ഷേ അത് പറയുമ്പോൾ അന്ന് ഇവിടെയുള്ള 9 missionaries ആ വൈദികർക്കോ അൽബായർക്കോ ആർക്കും തന്നെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒട്ടും താല്പര്യമില്ല. പക്ഷേ മുലക്കാട്ട് പിതാവ് അതുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ പിതാവ് തന്നെ സമ്മതിച്ചു, നമുക്കിനി ദേവാലയം ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരു അഭിപ്രായ പ്രകടനത്തിന്റെ വെളിച്ചത്തിലാണ് പിതാവ് പറഞ്ഞപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ആളുകൾ ഉൾക്കൊള്ളാൻ തുടങ്ങി. ദേവാലയം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ക്രമേണ എല്ലാവരിലും കുറേശ്ശെ കുറേശ്ശെ മാറ്റങ്ങളുണ്ടായി. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ അക്കാലത്ത് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, വളരെയേറെ എതിർപ്പുള്ളതാകുന്ന ഒരു കാലഘട്ടത്തിൽ സെറിനിറ്റി പ്രെയർ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് ദൈവമേ പറയേണ്ടത് പറയാനും പറയരുതാത്തത് പറയാതിരിക്കാനും ഇവ തമ്മിൽ വേർതിരിച്ചറിയുവാനുമുള്ള വിവേകം നൽകണമേ എന്ന് ആ പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഇന്ന് എന്റെ പ്രസംഗം നടത്തുക. രണ്ടാമതായി ഞാൻ പറയുന്നത്, മാതാപിതാക്കന്മാരെ കുട്ടികളെ പറ്റി പറയും. മക്കളെ, നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, നിങ്ങൾ മിഠായി വേണം, കളിത്തോക്ക് മേടിച്ചു തരണം, അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല ഞാൻ തരിക, മറിച്ച് നിങ്ങൾക്ക് ഗുണകരമാകുന്ന ആവശ്യമായ സാധനങ്ങളായിരിക്കും ഞാൻ തരിക. ഇത് ഞാൻ മുമ്പ് പറയുമായിരുന്നു. അതായത് ദൈവം എന്ത് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു അതാണ്, അല്ലാതെ ആളുകൾ ആഗ്രഹിക്കുന്നതല്ല അവർക്ക് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ പ്രാർത്ഥന ഇതായിരുന്നു, ദൈവമേ നീ ആഗ്രഹിക്കുന്ന സ്ഥലത്തും സമയത്തും ഞങ്ങൾക്ക് ദേവാലയം തരണമേ എന്ന്. നമ്മളിന്ന് 10th anniversary എന്ന് പറയുമ്പോൾ അതിൽ ഓരോന്നും ഓരോ മെറ്റലുണ്ട്. അലൂമിനിയം വാർഷികം എന്നാണ് പറയുക, അല്ലെങ്കിൽ ടിന്നം അലൂമിനിയമാണ് ഇതിൻ്റെ മെറ്റല്. ഈ ഒരു ജൂബിലി ആയിട്ട് പറയുന്നത് അങ്ങനെയാണ്. അപ്പോഴേ യഥാർത്ഥ ജൂബിലി 50th anniversary പോലും. അപ്പോഴേ ഈ ഒരു ചെറിയ ജൂബിലി വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ജൂബിലി വർഷത്തിൽ എപ്പോഴും ചിന്തിക്കുന്നത് പാസ്റ്റ് എന്താണ്, പ്രസന്റ് എന്താണ്, ഇനി ഫ്യൂച്ചർ എന്തായിരിക്കണം എന്നുള്ളതാണ്. പാസ്റ്റിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് രണ്ട് ആഴ്ചയിൽ രണ്ട് കുർബാനയാണ് ഉണ്ടായിരുന്നത്. ഒന്ന് IHM പള്ളിയിൽ ഞായറാഴ്ച വൈകിട്ടൊരു കുർബാന, വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ കമ്മ്യൂണിറ്റി സെന്ററുകളിലെ യുവദാസ്ത്രീകാരുടെ നൊവേനയും കുർബാനയും. നമുക്ക് സ്വന്തമായി ദേവാലയമില്ല. മതബോധന ക്ലാസ് പേരിന് മാത്രം കമ്മ്യൂണിറ്റി സെന്ററിൽ അന്ന് നടത്തിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ
സഭയെക്കുറിച്ചോ വൈദികരെ കുറിച്ചോ ബഹുമാനമില്ലാത്ത ജനങ്ങളും അവരുടെ സന്താനങ്ങളും പള്ളി സ്ഥാപിക്കുന്നതിൽ താല്പര്യമില്ലാത്തൊരവസ്ഥ. അപ്പം നമുക്ക് ദേവാലയത്തില് ഈശോയ്ക്ക് എതിർപ്പുണ്ടായപ്പോൾ ഈശോ അതുകൊണ്ട് പിന്മാറുകയല്ല, അതുകൊണ്ട് ഈശോയുടെ മാതൃക പിന്തുടരുകയാണ്. അതായത് എതിർപ്പിനെ ഒരു ചലഞ്ചായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് ദേവാലയങ്ങൾ ഉണ്ടാകുവാനുമായിട്ട് തീഷ്ണമായിട്ടുള്ള ശ്രമങ്ങളും പ്രാർത്ഥനകളും. കുഞ്ഞുങ്ങളെ ചിലപ്പോൾ മാതാപിതാക്കന്മാരോട് അവർ വളർന്നു വരുമ്പോൾ എതിർക്കാൻ തുടങ്ങും. എന്തുകാരണം മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ വെറുക്കുകയല്ല, മറിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് നന്മ നേർന്നുകൊണ്ട് അവരുടെ നന്മയ്ക്ക് ഉപകരിക്കുന്ന രീതിയിൽ അവരെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയുമാണ്. പൗലോസ്ലീഹ സാവൂളായിരുന്നപ്പോൾ സഭയെ പീഡിപ്പിച്ചിരുന്നെങ്കിൽ പിന്നീട് അവർ വിശുദ്ധ പൗലോസായി മാറിയതുപോലെ തന്നെ ഇവിടെയും സഭയെ പീഡിപ്പിച്ച പല ആളുകളും പിന്നീട് പൗലോസ്ലീഹയെ പോലെ സഭയോടൊത്ത് പ്രവർത്തിക്കുവാനും സഭയുടെ ശുശ്രൂഷകളിൽ പങ്കുകാരാകുവാനും തുടങ്ങി. അങ്ങനെ നമുക്ക് രണ്ട് ദേവാലയങ്ങൾ ഉണ്ടായി. ആദ്യത്തെ ദേവാലയം ബേവുഡിൽ 2006 അപ്പോഴും എതിർപ്പുണ്ടായി. അതിനുശേഷം ആ എതിർപ്പ് തന്നെ മുതലാക്കിക്കൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ദേവാലയം വാങ്ങുന്നത്. അതുകൊണ്ട് ഈ ദേവാലയത്തിന് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായ അധ്വാനത്തിലൂടെയും തങ്ങളുടെ സമയം ചെലവഴിച്ചും അധ്വാനിച്ചവരെയും മാത്രമല്ല എതിർത്തവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം അവർ എതിർത്തില്ലായിരുന്നു എന്ന് വരികിൽ ഈ രണ്ട് പള്ളിയും ഉണ്ടാകുകയായിരുന്നു. ആ എതിർപ്പാണ് വാശി കൂട്ടിയത്. ആ വാശി കൂട്ടിയപ്പോൾ ഒരു വീട്ടിലും പോയി പിരിവെടുക്കാൻ ഞാൻ പോകേണ്ട വന്നില്ല ഈ പള്ളിക്ക് വേണ്ടി. കാരണം നിങ്ങൾ തന്നെ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞ് ഒരിടത്ത് ഒരു കൂട്ടർക്ക് ഒരു പള്ളി, വേറൊരു കൂട്ടർക്ക് വേറൊരു പള്ളി, വാശിയോടെ കൺട്രിബ്യൂഷൻ ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് നന്ദി പറയുവാൻ ഒരുപാട് ആളുകളുണ്ട്. ദൈവത്തിന്റെ വലിയ ഒരു കൃപയാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ 2006 നമുക്ക് പള്ളി ഉണ്ടായപ്പോൾ അന്ന് നമുക്ക് തിരുഹൃദയ നാമത്തിൽ തന്നെ പള്ളി ഉണ്ടാകാമെന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് പിന്നെ തിരുഹൃദയം കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മാതാവ്. അതുകൊണ്ട് പിന്നെ ആരോട് ചോദിച്ചില്ല, ഞാൻ തന്നെ പറഞ്ഞു നമുക്ക് മാതാവിന്റെ പേരിലായിട്ടെ അടുത്ത പള്ളി. അങ്ങനെ നമുക്ക് മാതാവിന്റെ പേരിലും നമുക്ക് ഇവിടെ ദേവാലയം ഉണ്ടായി. നമ്മളെ ഒരിക്കലും ചരിത്രങ്ങളെ നമുക്ക് മറക്കാൻ പാടില്ല. ഒരുപാട് ആളുകൾ ഈ പള്ളിക്ക് വേണ്ടി അധ്വാനിച്ച് മൺമറഞ്ഞു പോയവരുണ്ട്, ഇന്ന് ആക്റ്റീവ് അല്ലാത്തവരുണ്ട്, ഇന്ന് ആക്റ്റീവ് ആയിട്ടുള്ളവരുണ്ട്, അടുത്ത കാലത്ത് വന്നവരുണ്ട്. പക്ഷേ ഇതിന്റെ പിന്നില് അത്യധ്വാനം ചെയ്ത സാമ്പത്തികമായി മാത്രമല്ല തങ്ങളുടെ സമയം ചെലവഴിച്ചും തങ്ങളുടെ അധ്വാനം വഴിയും പ്രവർത്തിച്ച ആളുകളെ ഒക്കെ നമുക്ക് നന്ദിയോടെ സ്മരിച്ച് പ്രാർത്ഥിക്കേണ്ട അവസരമാണ്. ചരിത്രത്തെ നമ്മൾ ഒരിക്കലും നമ്മൾ മായ്ച്ചു കളയാൻ പാടില്ല. ഈ പള്ളികളെ SMKC Parish.US എന്നുള്ള വെബ്സൈറ്റിൽ ഇതിന്റെ ചരിത്രപരമായ കാര്യങ്ങൾ 2-3 ടാബിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ക്രോണോളജി, അതിന്റെ ബുള്ളറ്റിനുകളിൽ, അതിന്റെ ഹിസ്റ്ററി സെക്ഷനിൽ. നമ്മളുടെ ഈ ദേവാലയം ഉണ്ടായപ്പോൾ തന്നെ നമുക്ക് അതേ ദിവസം തന്നെ നമുക്ക് ഇവിടെ വിസിറ്റേഷൻ ഗവൺമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റി. നമ്മുടെ ആളുകൾ ഒന്നിച്ചു കിടക്കത്തക്ക വിധത്തിൽ സെക്കൻഡ് ഗാർഡിലെ സെമിത്തേരി ഉണ്ടായതുപോലെ തന്നെ സെന്റ് മേരീസിനും പ്രത്യേകമായിട്ടുള്ള സെമിത്തേരി ഉണ്ടായി. നമ്മുടെ ദേവാലയത്തിന്റെ അകവും പുറവും നമ്മൾ റീമോഡലിംഗ് ചെയ്യുകയുണ്ടായി. നമ്മൾ ആദ്യ ഒരു അഡോറേഷൻ ചാപ്പൽ ഉണ്ടാക്കി, അതിനുശേഷം നിത്യമായി ആരാധന നടത്തത്തക്ക വിധത്തിൽ നമ്മുടെ മോഹനാച്ചന്റെ നേതൃത്വത്തിൽ നമുക്ക് അഡോറേഷൻ ചാപ്പൽ ഉണ്ടായി. നമ്മുടെ പാർക്കിംഗ് ലോട്ട് വികസിപ്പിച്ചു. നമുക്ക് സ്വന്തമായിപ്പോൾ റക്ടറി ഉണ്ടായി. ലോൺ മുഴുവനും അടച്ചു തീർത്തു. നമുക്ക് വിവിധ മിനിസ്ട്രികൾ സജീവമായിട്ട് നമ്മുടെ കൂടാരയോഗങ്ങളും മിനിസ്ട്രികളും ഒക്കെ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ കൃപയും നമ്മുടെ അത്മാവരുടെ ഉൾപ്പെടെയുള്ള വലിയ സഹകരണത്തിന്റെയും സേവനത്തിന്റെയും ഫലമാണ് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ പറ്റത്തില്ല. ഇനി ഇപ്പോഴത്തെ പ്രസന്റ് കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, നമ്മളെ കഴിഞ്ഞ 9 കൊണ്ട് ഈ ദേവാലയം ഉണ്ടായപ്പോൾ, അതിനു മുൻപ് നമ്മുടെ മിഷനുകളിലൂടെ പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ ക്രമേണ വന്നതായ മാറ്റം വലുതാണ്. കാരണം നമുക്ക് മതബോധന ക്ലാസ്സുകളായി, സമ്മർ ക്യാമ്പുകളായി, നമ്മളുടെ ഭക്ത സംഘടനകളിലൂടെ ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയമായിട്ട് വളരുവാനും ഈശോയെ കൂടുതൽ അറിയുവാനും ഈശോയെ സ്നേഹിക്കുവാനും സമുദായത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ടും സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഇടവകയിലൂടെ തന്നെ വളർന്നു വന്ന ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. നമ്മളുടെ അടുത്ത കാലത്ത് ഇവിടെ കുടിയേറി വരുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് തങ്ങൾക്ക് മുമ്പേ വന്നവര് പണം മുടക്കി അധ്വാനിച്ചുണ്ടാക്കിയ ആ ദേവാലയത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മലയാളം മാത്രം അറിയാവുന്ന നമ്മുടെ കാരണവന്മാർക്ക് ഈ പള്ളിയുടെ വലിയ ഒരു പ്രയോജനം അനുഭവപ്പെടുന്നുണ്ട്. ഇനി വളർന്നു വരുന്ന തലമുറ ഈ ഒരു ദേവാലയത്തിലൂടെ നമുക്ക് വളർത്തിക്കൊണ്ടു വരുവാനായിട്ട് സാധിക്കണം. മാമോദീസാ മുതൽ എല്ലാ കൂതാശികളും മരിച്ചടക്കും മരണവാർഷികവും ഉൾപ്പെടെ ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിൽ നടത്തുന്നുണ്ട്. അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് എല്ലാം ക്രമീകരിക്കുവാനായിട്ടും സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം,
നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ ആകാംക്ഷയാണ്, സമുദായത്തോടുള്ള സ്നേഹം കൊണ്ടുണ്ടാകുന്ന ഒന്നാണ് നമ്മളുടെ സ്വവംശ വിവാഹ നിഷ്ഠയെക്കുറിച്ചുള്ളതായ ആകുലത. ഈ പള്ളിയെ, ഇത് യഥാർത്ഥത്തിൽ ക്നാനായ പള്ളിയാണോ സങ്കരം പള്ളിയാണോ, ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അനവധി മോശമായ രീതിയിലൊക്കെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാം, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതുപോലെ വത്തിക്കാനിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് സമുദായം മാറി വിവാഹം കഴിക്കുന്നവരെ നിർബന്ധിച്ച് പുറത്താക്കാൻ പാടില്ല എന്നേ പറയുന്നുള്ളൂ. അതായത് അവരെ ആരെയും നമ്മൾ നിർബന്ധിച്ച് അകത്താക്കണമെന്ന് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ സമുദായം മാറി വിവാഹം കഴിച്ച യുവതി യുവാക്കന്മാരാരും തന്നെ ഇവിടെ ചേരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വന്നിട്ടില്ല. അതുകൊണ്ട് അവരാരെ ഇവിടെ ചേർത്തിട്ടുമില്ല. അതുകൊണ്ട് സഭയുടെ നിബന്ധനകൾക്ക് വിരുദ്ധമായിട്ട് അച്ഛന്മാരാരും പ്രവർത്തിച്ചിട്ടില്ല, സമുദായത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് പ്രായോഗിക ബുദ്ധിയാണ് നമുക്ക് ആവശ്യം. അതായത് നമ്മളുടെ മക്കള് സമുദായം മാറി വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അവരെ തീർച്ചയായും നമ്മളുടെ സ്വവംശ വിവാഹം നിലനിർത്തുമ്പോഴാണ് നമ്മളുടെ വിശ്വാസവും നമ്മുടെ സീറോ മലബാർ ആരാധനാക്രമവും നമ്മുടെ പാരമ്പര്യങ്ങളും നിലനിർത്താൻ പറ്റുക. ഇനി അഥവാ അവരങ്ങനെ മാറിപ്പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, മക്കളെ നമ്മൾ വെറുതെ ഈ ഇടവകയെ ശല്യപ്പെടുത്തണ്ട, ഈ സമുദായത്തെ ശല്യപ്പെടുത്തണ്ട, നീ അടുത്തുള്ള സീറോ മലബാർ പള്ളിയിലോ ലത്തീം പള്ളിയിലോ എവിടെയാണെന്ന് ചെന്ന് ചേർന്നു എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഇറക്കിവിടുകയാണ്. ഇറക്കിവിടുകയല്ല, അവർ സ്വമനസ്സാലെ പോവുകയാണ്. അതിന് വത്തിക്കാൻ യാതൊരു കംപ്ലൈന്റും പറയാൻ പറ്റത്തില്ല, ഒരു മെത്രാനും അതിനെ എതിർക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് പ്രായോഗികമായിട്ട് കോട്ടയം രൂപതയിൽ പോണതുപോലെ തന്നെയാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരിത് സങ്കരപ്പള്ളിയാന്ന് പറഞ്ഞാലും ഇത് സങ്കരപ്പള്ളിയാകത്തില്ല. അതിനുള്ളതായ നിശ്ചയദാർഢ്യം നമ്മുടെ വൈദികർക്കുണ്ട്, നമ്മുടെ അൽമായർക്കുണ്ട്. അത് തന്നെ നമ്മൾ നിലനിർത്തുകയും ചെയ്യുന്നിടത്തോളം കാലം ഇത് കോട്ടയം രൂപതയിൽ പോണതുപോലെ തന്നെ സ്വാമിശ വിവാഹ നിഷ്ഠയോടുകൂടി തന്നെ ക്നാനായ ദേവാലയങ്ങളായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. 345 ക്നായിത്തൊമ്മന്റെ നേതൃത്വത്തില് ഒരു കുടിയേറ്റം ഉണ്ടായി. ആ നേതൃത്വത്തിലുള്ള കുടിയേറ്റം എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ്? അദ്ദേഹത്തെ അന്നുണ്ടായിരുന്ന സഭ സിനഡ് വിളിച്ചു കൂട്ടിയാണ്. എഫേസായിലെ സഭ കാതോലിക്കോസിന്റെ നേതൃത്വത്തില് സിനഡ് വിളിച്ചു കൂട്ടി ചർച്ച ചെയ്തു. എന്തിനാണ്? അവിടെ വൈദികരുടെയും മെത്രാന്മാരുടെയും സേവനം കേരള സഭയ്ക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അവരെ അങ്ങോട്ട് വിടണം എന്ന് വരികില് ഒരു മെത്രാൻ വേണം, വൈദികർ വേണം. അങ്ങനെയാണ് ഓർഹാമാർ യൂസെഫ് 4 വൈദികര്. അവരോടൊപ്പം തന്നെ അവരെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ട് 72 കുടുംബങ്ങളിൽപ്പെട്ട 400 ആളുകൾ അവർക്ക് വാണിജ്യ പ്രമുഖനായ ക്രായിത്തോമായുടെ നേതൃത്വം ഏറ്റെടുത്തു. എന്നിന് അവരെ കൊടുങ്കുലൂർ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം. എന്നാൽ അത് കഴിഞ്ഞുള്ളതായ നേതൃത്വം എന്ന് പറയുന്നത് ഓർഹാമാർ യൂസെഫിന്റെ നേതൃത്വമാണ്. നമ്മൾ ക്നായിത്തൊമ്മന്റെ മാത്രം പേര് പറഞ്ഞാൽ പോരാ, അവിടെ ഓർഹാമാർ യൂസെഫ് കേരള സഭയ്ക്കും ക്നാനായ സമുദായത്തിനും നൽകിയ സംഭാവനകളെ നമ്മൾ അനുസ്മരിക്കണം. അതിനുശേഷം നല്ല കാലോചിതം പോലെ നല്ല ആബൂന്മാരെ, നല്ല പിതാക്കന്മാരെ 16-ാം നൂറ്റാണ്ട് വരെ കേരള സഭയിലേക്ക് എത്തിച്ചു കൊടുത്തതും ഈ കൽദായ സഭയിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവര് കൊണ്ടുവന്നത് എന്തൊക്കെയാണ്? ഒരുപറ്റം മെത്രാന് വൈദികര് നല്ല വിശ്വാസമുള്ളവര്, അവര് കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിക്കുവാനായിട്ട് അവിടെ വരുന്നു. അവരോടൊപ്പം തന്നെ കൽദായ സുറിയാനി ആരാധനാക്രമം കൊണ്ടുവരുന്നു. അതിനുള്ള പുതിയ പേരാണ് ഇപ്പോഴത്തെ സീറോ മലബാർ ആരാധനാക്രമം എന്ന് പറയുന്നത്. അവർ കൊണ്ടുവന്നത് ബൈബിളാണ്, അവർ കൊണ്ടുവന്നത് വർഗീയതയല്ല, മറിച്ച് അവരവിടെ വിശ്വാസം പങ്കുവെക്കുകയാണ്. തങ്ങളുടെ ആരാധനാക്രമം, തങ്ങളുടെ വിശ്വാസം, തങ്ങൾ കൊണ്ടുവന്ന ബൈബിൾ സർവോപരിയായി ഈശോ മിശിഹായയാണ് അവിടെ ലോകത്തിന് പ്രദാനം ചെയ്തത്. ആ ഈശോ മിശിഹായ്ക്ക് പകരമായിട്ട് ക്നായിത്തൊമ്മനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചാൽ അത് വിഗ്രഹാരാധനയായി മാറും. ക്നായിത്തൊമ്മൻ പോലും സഹിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പണ്ട് മുതൽ പറയുന്നുണ്ട്, നമ്മൾക്ക് വീടുകളിൽ ഒരു പ്രാർത്ഥനാ മുറി വേണം. ഇനി അഥവാ ഒരു ഭിത്തി പ്രാർത്ഥനയ്ക്കായിട്ട് വെച്ചാൽ അവിടെ നമ്മുടെ മരിച്ചവരുടെ ഫോട്ടോ പോലും വെക്കരുത്, അത് വേറൊരു സൈഡ് ഭിത്തിയിലാണ്. കാരണം ഒരു ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടവർ മുതൽ വിശുദ്ധന്മാരുടെയും ഈശോയുടെയും പ്രതീകങ്ങളാണ് നമ്മൾ വെക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകാതിരിക്കാൻ വേണ്ടി ദൈവത്തിന് കൊടുക്കേണ്ടത് പ്രാധാന്യം ദൈവത്തിന് കൊടുക്കണം. ചിലരുടെ വിചാരമുണ്ട് തിരുഹൃദയത്തിന്റെ രൂപമില്ലെങ്കിലും ക്നായിത്തൊമ്മന്റെ ഒരു വലിയ പടം വെച്ച് കഴിഞ്ഞാൽ അത് ക്നാനായ ഭവനമായി. അല്ല, അത് തെറ്റാണ്. ദൈവത്തിന് കൊടുക്കേണ്ടതായ പ്രാധാന്യം നമ്മൾ കൊടുക്കാതെ മറ്റാരെ നമ്മൾ പ്രതിഷ്ഠിച്ചാലും കാളക്കുട്ടിയെ ആരാധിച്ച ഇസ്രായേൽ ജനത്തിന്റെ പതനത്തിലേക്ക് പോകും. അന്ന് 3000 പേരെയാണ് മോശയുടെ കൽപ്പന പ്രകാരം ലേവി വംശജര് വധിച്ചു കളഞ്ഞത്.
അതിന് പകരമാണ് പിന്നെ പെന്തക്കോസ്ത തിരുനാളിൽ 3000 പേര് പത്രോസിന്റെ പ്രസംഗത്തിലൂടെ മാനസാന്തരപ്പെട്ടത്. അതുകൊണ്ട് കൊടുക്കേണ്ടതായ പ്രാധാന്യം കൊടുക്കേണ്ടവയ്ക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. മൂന്നാമത് നമ്മുടെ ഭാവിയെ കുറിച്ച് നമുക്കറിയാം. നമുക്ക് ആദ്യത്തെ ദേവാലയം ഉണ്ടായി, 4 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത ദേവാലയം ഇവിടെ ഉണ്ടായി. ഇപ്പോൾ നമ്മൾ പറയും ഇവിടെ തന്നെ തിങ്ങി നിറഞ്ഞ് ആളുകൾ കവിയുകയാണ്, നമുക്ക് അതിൽ അഭിമാനമുണ്ട്. എന്നാൽ ഞാൻ പറയും, ആ അഭിമാനത്തെക്കാൾ വലിയതായി നമ്മൾ അഭിമാനിക്കേണ്ടത് ഇനിയും കൂടുതൽ ദേവാലയങ്ങൾ ഉണ്ടാകുന്നതിലാണ്. അപ്പൊ കൂടുതൽ വൈദികളുടെ ശുശ്രൂഷ ഉണ്ടാകും, കൂടുതൽ ആത്മീയ പങ്കാളിത്തം ഉണ്ടാകും. പണ്ട് വരെ ഞാൻ പറയാറുണ്ട്, നമുക്ക് തിരുഹൃദയത്തിന്റെ നാമത്തിൽ ദേവാലയം ഉണ്ടായി, മാതാവിന്റെ രൂപ നാമത്തിൽ ഉണ്ടായി, ഇനി അടുത്തത് ലെഡിക്ക് മാർപ്പാപ്പ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ യോസേ പിതാവിന്റെ നാമത്തിലും ഒരു ദേവാലയം ഉണ്ടാകണം. അതിനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരിക്കൽ പോലും പള്ളി ഉണ്ടാകുകയില്ല എന്ന് നമ്മൾ വിചാരിച്ച ന്യൂയോർക്കിലെ 3 പള്ളി കഴിഞ്ഞ് 4-ാമത്തെ പള്ളിയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ എതിർപ്പുണ്ടായതുകൊണ്ടുകൂടിയാണ്. എതിർപ്പുണ്ടാകും തോറും വാശി കൂടും ആർക്ക്? പള്ളി ഉണ്ടാക്കുന്നവർക്ക്. ഇവിടെ വാശി ഇല്ലാത്തത് കൊണ്ടാണ് എന്നെനിക്കറിയാം, പക്ഷെ വാശി ഉണ്ടാക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ ഇനിയും ദേവാലയങ്ങൾ ഉണ്ടാകണം നമ്മുടെ, അല്ലെങ്കിൽ ഒരു 5 കൊല്ലം കഴിയുമ്പം ഓരോ വേദപാഠ ക്ലാസ്സിലും ഒതുങ്ങാത്ത പോലെ കുട്ടികളാകും. അപ്പൊ എങ്ങനെ ക്വാളിറ്റി റിലീജിയസ് എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആളുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ പണ്ട് ഉളൂർ പള്ളിയോ കടുത്തുരുത്തി പള്ളിയോ ചുങ്കം പള്ളിയോ ഒക്കെ പഴയ പുറണ പള്ളിയിൽ എടുത്താൽ അവയിൽ നിന്ന് പിരിഞ്ഞു പിരിഞ്ഞ് ചെറിയ ചെറിയ പള്ളികൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉഴുവ് പള്ളി ക്ഷയിക്കുകയല്ല, മറിച്ച് ആ ഉഴുവൂർ ഫൊറോനയിലെ ഓരോ പള്ളികളിലെയും വിശ്വാസ സമൂഹം വളരുകയാണ്. ആ ഒരു നിലപാടിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റൊരു കുറവ് നമുക്കുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പള്ളികളിൽ തന്നെ വിവാഹം ആശീർവദിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. ചുരുക്കം ചില യുവതി യുവാക്കന്മാർ അത് ചെയ്യുന്നുണ്ട്. അത് മാതാപിതാക്കന്മാരും അവരെ പ്രോത്സാഹിപ്പിക്കണം. വാടകയ്ക്കെടുക്കുന്ന പള്ളികളിലല്ല, മറിച്ച് നമ്മുടെ സ്വന്തം പള്ളികളിലെ മാമോദിസ മുങ്ങുന്നതോടൊപ്പം തന്നെ ആ പള്ളിയിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാനായിട്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. മറ്റൊന്ന്, നമ്മളുടെ പൂർവികരായിട്ട് കൊണ്ടുവന്നതാണ് കർദായ സുറിയാനി ആരാധനാക്രമം, അത് മറ്റുള്ളവരുടെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവഹേളിച്ചുകൊണ്ട് മറ്റ് റീത്തുകൾ നമ്മൾ എടുക്കുകയല്ല, മറിച്ച് നമ്മൾ ലത്തീൻ റീത്തുകാരല്ല, നമ്മൾ സുറിയാനി റീത്ത് നമ്മുടെ പൂർവികരായിട്ട് കേരളസഭയിൽ കൊണ്ടുവന്നതാണ്. ആ റീത്തിനോട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബഹുമാനം ഉണ്ടാകണം. നമുക്കുണ്ടായാലല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബഹുമാനം ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും സിറോ മലബാർ ആരാധനാക്രമത്തെ അവഗണിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ സ്നേഹം ഉണ്ടാവുകയില്ല. നമ്മുടെ പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കണം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും വിശ്വാസത്തിന് കല്യാണം കഴിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളതല്ല, നമ്മളുടെ വിശ്വാസത്തിൽ തന്നെ, കത്തോലിക്ക വിശ്വാസത്തിൽ തന്നെ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ വിശ്വാസം അനുസരിച്ച് വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുവാനായിട്ട് അടുത്ത തലമുറകളിടയാകും. അതുപോലെ തന്നെയാണ് നമ്മളുടെ സ്വാംശ വിവാഹനിഷ്ഠ, ബൈബിളിനോടുള്ളതായ നമ്മുടെ പ്രതിബദ്ധത, ഇതെല്ലാം നമ്മുടെ വരും തലമുറകളിലേക്ക് പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് സാധിക്കണം. നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിൽ നിന്ന് ഒരിക്കലും നമ്മൾ പിന്മാറുവാനായിട്ട് പാടുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ കോർ വാല്യൂ എന്ന് പറയുന്നത് സ്നേഹമാണ്, സ്നേഹവും ശുശ്രൂഷയുമാണ്. ആ സ്നേഹത്തിലും ശുശ്രൂഷയിലും അധിഷ്ഠിതമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ഇടയിലെ തീവ്രവാദി പ്രസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സമുദായത്തിന്റെയും നമ്മുടെ സഭാപരമായ വളർച്ചയുടെയും പ്രതിബന്ധമായി നിൽക്കുന്നത് ഐസിസ് പോലെയുള്ള തീവ്രവാദി സംഘടനകൾ സമുദായത്തിൽ നാമ്പെടുക്കുന്നത് കൊണ്ടാണ്. അത് ഒരിക്കലും നമുക്ക് വളർത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കുകയില്ല. ജൂബിലി എന്ന് പറയുന്നത് അത് നമ്മൾ ആഘോഷിക്കുകയല്ല, മറിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അതിലൂടെ നമുക്കുണ്ടാകുന്ന ആനന്ദം, അതാണ് ജൂബിലിയുടെ സന്തോഷം. അവിടെ നമ്മൾ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഒരുപാട് അലങ്കാരങ്ങളും ഒരുപാട് കോടി ആഘോഷങ്ങളും ഒരുപാട് തീത്ത സൽക്കാരങ്ങളും മറ്റെല്ലാം നടത്തിയാലും അതിനേക്കാൾ എല്ലാം ഊരിയായിട്ട് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് പങ്കുവെക്കലിന്റെ സന്തോഷമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പിന്നീട് നമ്മൾ ഒരു കാര്യം കൂടെ ഉള്ളത്, നമ്മുടെ ദൈവവിളി പ്രോത്സാഹനം ഉണ്ടാകണം. അത് നമ്മുടെ കുടുംബങ്ങളിലെ വൈദികരെയും അല്ലെങ്കിൽ ദൈവത്തെയും ദൈവത്തിന്റെ പ്രതിനിധികളെയും ദൈവത്തിന്റെ സഭയെയും സ്നേഹിക്കുകയും അതുപോലെ തന്നെ അതിനനുകൂലമായിട്ടുള്ള സംഭാഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ദൈവവിളിയുടെ നാമ്പ് മുളയ്ക്കുക. വൈദികരെ ബഹുമാനിക്കുമ്പോൾ ഞാനൊക്കെ ദൈവവിളിയുടെ പശ്ചാത്തലം അന്നൊക്കെ നാട്ടില് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ഇടവക വിഹാരിയച്ഛനെയാണ്. അപ്പോഴാണ് നമുക്കും അതുപോലെ ഒരു വിഹാരിയച്ഛനാകണം എന്നുള്ള ഒരു ചിന്താഗതി സാധാരണഗതിയിൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട്
ആ ദൈവങ്ങളെ പ്രോത്സാഹിപ്പിക്കത്തക്ക വിധത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഇനിയും നമ്മുടെ ഉണ്ടാകുവാനായിട്ട് നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ 10-ാമത്തെ വാർഷികാഘോഷങ്ങളിൽ നിങ്ങൾക്ക് ചില അപ്രിയ സിദ്ധങ്ങൾ ഞാൻ പങ്കുവെച്ച് കാണും. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പറയാനല്ല, ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ദൈവമേ, നീ എന്ത് ആഗ്രഹിക്കുന്നോ അത് ഇന്ന് ഈ 9-ാം വാർഷിക ആഘോഷിച്ചുകൊണ്ട് 10-ാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഈ ജനത്തിന് എന്ത് സന്ദേശമാണ്, എന്ത് പ്രമാണിക സന്ദേശമാണ് ഇനി നൽകേണ്ടത്, അത് പറയുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ സന്ദേശമായി നിങ്ങൾ കണക്കിലാക്കിക്കൊണ്ട് ആരോഗ്യകരമായ ഒരു സമീപനത്തോടുകൂടി ഇതിനെ ഉൾക്കൊള്ളുവാനായിട്ട് പരിശ്രമിക്കുക. എന്നെ ഇവിടെ ക്ഷണിച്ചതിന് പ്രധാനപ്പെട്ട മുളമനാലച്ചനോടും അതോടൊപ്പം തന്നെ വിൻസെന്റിനോടും നിങ്ങളെല്ലാവരോടും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ നമുക്ക് തുടർന്ന് നടത്താം.